നമസ്കാര സുഹൃത്തുക്കളെ, എം ഹബീബി എമ്മിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തുമ്പർമുഴി ഡാം അഥവാ ഏഴാറ്റുമുഖത്തേക്കാണ്. ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് ഈ എപ്പിസോഡിലൂടെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ചാലക്കുടി റിവർ ഡിവിഷൻ അതായത് തുമ്പർമുഴി ഡാമിന്റെ മെയിൻ ഗേറ്റ് കടന്ന് അല്പം കൂടി മുന്നോട്ട് പോയി കഴിയുമ്പോൾ വലതുവശത്തായിട്ടാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. അവിടെ എത്തുമ്പോഴേക്കും അവിടുത്തെ സെക്യൂരിറ്റി നമ്മളോട് വാഹനം നിർത്തി അവിടെ നിന്നും ടിക്കറ്റ് വാങ്ങിയ ശേഷം നേരെ കാർ പാർക്കിംഗ് ഏരിയയിലേക്ക് പോയിക്കൊള്ളാനായിട്ട് പറയും. ഏഴാറ്റുമുഖം എന്ന ഈ വിളിപ്പേര് ഈ സ്ഥലത്തിന് കിട്ടാനുള്ള പ്രധാന കാരണം ഏഴ് ആറുകൾ കൂടിച്ചേരുന്ന സ്ഥലമാണ് ഈ ഏഴാറ്റുമുഖം ഡാമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്നാൽ പിന്നെ ഈ ഏഴ് ആറുകളുടെ ഈ ഏഴ് പുഴകളുടെ പേരൊന്ന് കണ്ടുപിടിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളൊന്ന് ഗൂഗിളൊക്കെ ചെയ്തു നോക്കി, ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയില്ല. മാത്രമല്ല നമ്മളുടെ ഒരു അറിവിൽ ഇതിന് മുകളിലുള്ളത് അതിരപ്പള്ളിയാണ്, അവിടെ നിന്ന് വരുന്ന ചാലക്കുടി പുഴയാണ് ഈ ഏഴാറ്റുമുഖത്തേക്ക് വരുന്നത്. അപ്പോൾ ചാലക്കുടി പുഴ കൂടാണ്ട് ഇനി ബാക്കിയുള്ള ആറ് പുഴകൾ ഏതാണെന്നാണ് നമ്മളൊന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള ശ്രമം നടത്തി. ഇനി കൈവഴികളായിട്ട് തിരിഞ്ഞ് മറ്റ് ഏതെങ്കിലും പുഴകൾ വരുന്നുണ്ടോ ഇതുള്ള ഡീറ്റെയിലൊക്കെയാണ്, നമുക്കിതൊന്നും കിട്ടിയില്ല. നമ്മുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഈ ഏഴാറ്റുമുഖം എന്ന പേരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കഥകൾ കേൾക്കാൻ ഇടയായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കേട്ട് ആ വിശേഷങ്ങൾ നമ്മുടെ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കുറിക്കാൻ മറക്കരുത്. തുമ്പർമുഴി ഡാമിനോട് ചേർന്നുള്ള ഏറ്റവും മനോഹരമായ മറ്റൊരു കാഴ്ചയാണ് പ്രകൃതി ഗ്രാമം എന്ന പേരിൽ അറിയപ്പെടുന്ന ഗാർഡനും അതിനോട് ചേർന്ന് തന്നെയുള്ള കേബിൾ ബ്രിഡ്ജ് അഥവാ തൂക്കുപാലവും. ഇനി ഇവിടുത്തെ കാഴ്ചകളിലേക്ക്. നമ്മൾ പ്രകൃതി ഗ്രാമം എന്നറിയപ്പെടുന്ന ഈ ഗാർഡനിലെ വിശേഷങ്ങൾ കാണാൻ ഇറങ്ങിയതും മഴ പെയ്യാൻ ആരംഭിച്ചതും ഒരുമിച്ചായിരുന്നു. അപ്പോൾ തന്നെ ആ ഗാർഡനിലുണ്ടായിരുന്ന എല്ലാ ടൂറിസ്റ്റുകളും അടുത്തുള്ള ഷെയ്ഡുകളിലേക്ക് ഓടിക്കയറുകയാണ് ചെയ്തത്. കുട്ടികൾക്ക് കളിക്കാനുള്ള ഊഞ്ഞാലും പല തരത്തിലുള്ള സ്ലൈഡുകളും ക്ലൈംബ് ചെയ്ത് കയറാനുള്ള ആക്ടിവിറ്റീസും തുടങ്ങിയിട്ടുള്ള പല ഗെയിംസും ഈ പാർക്കിൽ നമുക്ക് കാണുവാൻ സാധിച്ചു. അങ്ങനെ നിൽക്കെ മഴ വളരെയധികം ശക്തി പ്രാപിച്ചു. എന്നാൽ പിന്നെ തൊട്ടടുത്തുള്ള വാച്ച് ടവറിൽ കയറി നിന്ന് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാമെന്ന് കരുതി. അവിടെ കയറിയപ്പോഴാണ് നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളായ കുറച്ച് പേരെ നമുക്കിവിടെ കിട്ടിയത്. ഇനി അവരുടെ വിശേഷങ്ങളിലേക്ക്. നമസ്കാരം. ഇന്നത്തെ നമ്മുടെ യാത്രയുടെ ഒരു വിവരം എന്താണെന്ന് വെച്ചാല് നല്ലൊരു അടിപൊളിയായിരുന്നു. ഞങ്ങളൊരു പ്രതീക്ഷിക്കാണ്ട് ഒരു എൻജോയ്മെന്റ് ഇറങ്ങിയതാണ്. അത് ഇവിടം വരെ നമുക്ക് നല്ലൊരു ക്ലിയർ ആയിട്ട് കിട്ടി. ഇപ്പൊ ഇവിടെ വന്നപ്പോഴാണ് നമുക്ക് മഴയും അന്തരീക്ഷം ഒന്നും കൂടി നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് ആസ്വദിക്കാൻ പറ്റിയത്. ഈ ഒരു കാലാവസ്ഥ കുറച്ച് കാലത്തിന് ശേഷം കോവിഡ് ശേഷം നമുക്ക് നന്നായി പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ എത്തിയപ്പോ ഇല്ലില്ല, കൂടുതൽ എൻജോയ്മെന്റ് ആയി ഒളിച്ചു. നല്ല തകർച്ച നമ്മള് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ടൈമില് നാട്ടിൽ വരണം. നമ്മളിപ്പോ ഉള്ളത് ഏഴാറ്റുപുഴത്തെ തുമ്പർമുഴി ഡാമിലുള്ള വാച്ച് ടവറിലാണ്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. നമ്മുടെ പുറയില് പെരുമഴ എന്ന് പറഞ്ഞ പെരുമഴ, അപ്പോ ഡാമിന്ന് വെള്ളം കവിഞ്ഞൊഴുകണ കാണാം. എന്താണെന്ന് പറഞ്ഞാൽ അടിപൊളി ക്ലൈമറ്റ് ആണ്. ദേ മഴ അങ്ങോട്ട് ചാറിയിട്ടില്ല, നിൽക്കാനും പറ്റില്ല. ദേ കാണുന്നത് തുമ്പർമുഴി ഡാമാണ്. അവിടുന്ന് വെള്ളം അങ്ങോട്ട് കുത്തിയൊളിച്ച് വരുന്നത് കണ്ടില്ലേ. ഇവിടെ നിൽക്കാൻ പറ്റില്ല, അതുപോലത്തെ ഒരു ക്ലൈമറ്റ് ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇവിടെ വരിക. ഇതേ ഇതുപോലത്തെ നല്ലൊരു ക്ലൈമറ്റ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ വരിക, എൻജോയ് ചെയ്യുക. അല്പസമയത്തിന് ശേഷം മഴ തോർന്നു തുടങ്ങി. അതിനുശേഷം നമ്മൾ പ്രകൃതി ഗ്രാമത്തിൽ നിന്നും പുറത്തിറങ്ങി നേരെ പോയത് കേബിൾ ബ്രിഡ്ജ് അഥവാ തൂക്കുപാലത്തിലേക്കായിരുന്നു. എൻ്റെ പുറകിൽ കാണുന്നതാണ് നമ്മുടെ ഏഴാറ്റുമുഖത്തെ തുമ്പർമുഴിയിലെ അതായത് തൂക്കുപാലം അല്ലെങ്കിൽ കേബിൾ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇതാ ഇനി ഇവിടുത്തെ വിശേഷങ്ങളിൽ.
മഴ കുറഞ്ഞ ശേഷം തൂക്കുപാലത്തിൽ കയറുവാൻ ഒരുപാട് പേർ കാത്തുനിൽപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തൂക്കുപാലത്തിൽ ഒരല്പം തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. മാത്രമല്ല ഈ മഴയുടെ സാമീപ്യമായിരിക്കണം ഇപ്പോൾ ഈ ഡാമിലെ വെള്ളത്തിന്റെ ശക്തമായ ഒഴുക്കും അല്പം കൂടിയിട്ടുണ്ട്. ഈ ചെറു ചാറ്റൽ മഴയിൽ ഏഴാറ്റുമുഖം ഡാമിനെ കാണുവാൻ വശ്യമായ മനോഹാരിതയാണ്. കഴിഞ്ഞ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഏഴാറ്റുമുഖത്ത് വന്നപ്പോൾ ഇവിടെ നല്ല ഡ്രൈ ആയിരുന്നു, നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ വെള്ളം ഒട്ടുമില്ലായിരുന്നു. ഇന്നാണെങ്കിൽ ഇവിടെ വെള്ളത്തിൻ്റെ അയ്യാറ് കളി, അതായത് പെരുമഴ. ആ മഴയിൽ തന്നെ നമ്മൾ നിന്നിട്ട് ഇവിടെ വീഡിയോ ചെയ്യണത് കാണാനല്ലേ. ഇവിടെ നമ്മുടെ ഡാമിൽ നിന്ന് അറിഞ്ഞിങ്ങനെ കവിഞ്ഞ് ഒഴുകാണ് ആ വെള്ളം. എന്താ ഈ തൂക്കുപാലത്തിനടിയിൽ കൂടെ ഒഴുകിപ്പോയിട്ട് ഇതാ നമുക്ക് എൻ്റെ മറുവശം നമുക്കിവിടെ കാണാം. ഇവിടെ നമുക്ക് മറുവശം കാണാം. ഇവിടെ കര കവിഞ്ഞ് ഒഴുകാന്ന് പറയില്ലേ, അതുപോലെ വെള്ളം നിറഞ്ഞിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഞങ്ങളുടെ വീട് തൃശ്ശൂർ തന്നെയാണ്. അതെ അതെ അതെ, പോയിന്റ് പോയിന്റ് അതിരപ്പള്ളിക്കനെ പോകാറ് ആദ്യമായിട്ടാണ്. സംഭവം ഇപ്പൊ കണ്ടില്ലേ, ഇത് ഈ തൂക്കുപാലം, പിന്നെ ഇത് മഴ മഴ വന്നാണ് ഇപ്പൊ ഏറ്റവും അടിപൊളിയായത്. പിന്നല്ലാതെ ഇല്ല, ഞങ്ങളിപ്പോ ഇന്നലെ ഇന്നലെ വന്നതാ, ഇന്നലെ റൂം എടുത്ത് വന്ന് സ്റ്റേ നിങ്ങളതാ. സ്റ്റേ ഞങ്ങൾ അതിരപ്പള്ളി തന്നെയായിരുന്നു. അവിടെ ഒരു റിസോർട്ട് എടുത്തിട്ട്, റിസോർട്ട് ഇത് മഷ്റൂം ഹട്ട് സമ്പാടി. ആ എന്റെ പേര് രഞ്ജിത്ത്. എന്റെ പേര് അതുൽ. തൃശ്ശൂരാണ്. വൈൻഡപ്പിയാണ് വൈൻഡപ്പിയാണ്. അതെ അതെ, പൂവാണ്. ഓ താങ്ക്സ്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഓക്കെ നമസ്കാരം. നമസ്കാരമുണ്ട്. എന്റെ പേര് അനൂപ് എന്നാണ്. മോനാണ്. ഇഷാൻ എന്നാണ് പേര്. ഞങ്ങളിവിടെ തൃശ്ശൂരാണ്. അതെ, ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വരാറുണ്ട്. അതെ അതെ അതെ. ഇന്നിപ്പോ വന്നപ്പോ നല്ലൊരു മഴയും ഇതൊക്കെയല്ലേ, നല്ലൊരു വൈബാണ്, ഒരു പ്രത്യേക ഒരു ക്ലൈമറ്റും നല്ലൊരു അന്തരീക്ഷം. തീർച്ചയായിട്ടും ഭയങ്കരമായിട്ട് എൻജോയ് ആണ്. ഞങ്ങൾ അതിരപ്പള്ളിയാണ്. അതെ 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 അതെ. തീർച്ചയായിട്ടും. ഓക്കെ ഓക്കെ, ശരി, താങ്ക് യു. ഗൈസ്, നമുക്ക് ഇതുപോലെ എൻജോയ് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരം ഒന്നും പറയാനില്ല കേട്ടോ. അവിടെ മഴ എന്ന് പറഞ്ഞാൽ 5000 മഴ. മഴയൊക്കെ പെയ്ത് വെള്ളം കവിഞ്ഞൊഴുകണ് ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. ഈ മഴ എൻജോയ് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നേക്കുന്നത്. ഹേ ഗൈസ്, വാച്ച് കേരളാസ് നാച്ചുറൽ ബ്യൂട്ടി ഹിയർ ഇൻ അതിരപ്പള്ളി അറ്റ് തുമ്പൂർമുഴി ഡാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളുടെ ഏഴാറ്റുമുഖം അഥവാ തുമ്പുറമുഴി ഡാമിൻ്റെ വിശേഷങ്ങളെല്ലാം ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ സുഹൃത്തുക്കൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരും വരെ മാസ്സലാമ.